പല്ലാരിമംഗലം പൈമറ്റത്ത് സർക്കാരിന്റെ ആരോഗ്യ കേന്ദ്രം മാലിന്യ സംഭരണ കേന്ദ്രമാക്കി ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിച്ചത് അധികാരികളുടെ നടപടിക്കെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് പല്ലാരിമംഗലം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലുള്ള കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിലാണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത് മാതൃശിശു സംരക്ഷണ കേന്ദ്രമെന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുള്ള കെട്ടിടത്തിൽ ചാക്കുകണക്കിന് മാലിന്യങ്ങളാണ് സംഭരിച്ചിരിക്കുന്നത് പല്ലാരിമംഗലം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ഉപകേന്ദ്രമാണ് ഇത് ഇടയ്ക്കിടെ ആരോഗ്യ വകുപ്പ് ജീവനക്കാരുടെ സേവനം ലഭിച്ചിരുന്നു എന്നാൽ കുറച്ചു നാളായി ആരും എത്താറില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കേണ്ട ആരോഗ്യ കേന്ദ്രത്തെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയ നടപടിയെ നാട്ടുകാർ ചോദ്യം ചെയ്യുകയാണ് ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് വരെ ഇവിടെ ഒരു സ്ഥിരം ജീവനക്കാരിയുണ്ട് ആ കൂടെ തന്നെ ഒരു മെയിൽ ജൂനിയർ പബ്ലിക് നഴ്സും ഒരു ജൂനിയർ എച്ച് ഐ ഉണ്ടാകും ഇവർ വല്ലപ്പോഴുമൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഒരു ദിവസം പോലും വരുന്നില്ല എന്ന് തന്നെയല്ല കുറേ കാലങ്ങളായിട്ട് കോവിഡിൻ്റെ പേരിൽ ഇവിടെ ആരും വരുന്നില്ല ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇവിടെ വേസ്റ്റ് ഒന്ന് ഡംപ് ചെയ്യാം ഈ വേസ്റ്റ് ഇവിടെ ഏതോ ഒരു അംഗൻവാടിയിലാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത് അവിടെ നാട്ടുകാർ വെള്ളം വെച്ചപ്പോൾ ഇന്നലെ ഒരു ലോഡ് വേസ്റ്റ് ഇവിടെ കൊണ്ട് തള്ളിയിട്ട് അന്വേഷിച്ചപ്പോൾ ഇനിയുള്ള വേസ്റ്റ് മുഴുവൻ ഇവിടെ സൂക്ഷിക്കാനാണ് പരിപാടി അതുകൊണ്ട് ഈ ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണ കേന്ദ്രമാണ് തന്നെയല്ല അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള വേറെ എല്ലാ മരുന്നുകളും വിതരണം ചെയ്യപ്പെടുന്നതാണ് ആ സ്ഥാപനത്തിലാണ് ഈ പകർച്ചവ്യാധിക്ക് കൂട്ടുനിൽക്കുന്ന ഈ വേസ്റ്റ് കൊണ്ട് തള്ളണം പഞ്ചായത്തിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന ഖരമാലിന്യങ്ങളാണ് ചാക്കുകളിലുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുള്ളതായി നാട്ടുകാർ സംശയിക്കുന്നു ഇത് ഒരിക്കലും അനുവദിക്കാനാവില്ല എത്രയും വേഗം മാലിന്യം നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിൽ ജീവനക്കാരുടെ സേവനം ഉറപ്പുവരുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് അധികാരികൾ കണ്ണു തുറക്കണം ഈ വേസ്റ്റ് ഇവിടെ നിന്ന് മാറ്റണം ഒരു കാരണവശാലും ഇവിടെ വേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല ജനവാസമുള്ള കേന്ദ്രമാണിത് അതുകൊണ്ട് അധികാരികൾ ബന്ധപ്പെട്ട ഡി എം ഒ ഡി എച്ച് എസ് ഇവരെല്ലാവരും ശ്രദ്ധിച്ച് ഇന്ന് നടപടി ഉണ്ടാകണം ഇത് അന്വേഷിച്ചു ഇത് പഞ്ചായത്തിൻ്റെ ഓരോ വീടുകളിൽ നിന്നും മാസം മാസം പോയി കളക്ട് ചെയ്യും അത് ഇത് ആദ്യം തീരുമാനിച്ചത് 30 രൂപയായിരുന്നു ഒരു വീട്ടിൽ നിന്ന് ഇവരുടെ കളക്ഷൻ ഇതിപ്പോൾ 50 രൂപയ്ക്ക് മാറ്റി എന്നിട്ട് ഓരോ വീട്ടുകളും ചെന്ന് കിട്ടുന്ന വേസ്റ്റ് ചാക്കിൽ നിറച്ച് കൊടുക്കുന്നു വയ്ക്കും അപ്പം നമ്മുടെ വീട്ടിൽ എന്തെല്ലാം വേസ്റ്റുണ്ടോ അതിപ്പോൾ ജൈവ വേസ്റ്റും ഒക്കെ കാണുമ്പോൾ കൂടെ ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇന്നലെ തന്നെ ഇത് വളരെ മണമായിരുന്നു അവിടെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ പുഴുവും ഈച്ചയും എല്ലാം പകർച്ചവ്യാധി ഇവിടെ നിന്നുണ്ടാവും നാട്ടുകാർക്ക് വളരെയധികം പ്രതിഷേധമുണ്ട് ഈ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് അധികാരികൾ വേണ്ടത് അടിയന്തരമായിട്ട് ചെയ്യണം കെ സി വി ന്യൂസ് പല്ലാരിമംഗലം